മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നാളെ നിയമസഭ ചേരാനിരിക്കുകയാണ്. കൂടിക്കാഴ്ച വിവരങ്ങളുമായി ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടെന്നാണ് മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണോ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച? നീലിമ, നയപ്രഖ്യാപനം നാളെ നടക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഒരു സർക്കാരിന്റെ ആദ്യ വർഷം തുടങ്ങുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ നയപ്രഖ്യാപനം ആദ്യ ദിവസം ഉണ്ടാകണമെന്നുള്ള കീഴ്വഴക്കമാണ് നിലവിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഗവർണർ സൂചിപ്പിച്ചതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തി എന്ന് മാത്രമാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ഉള്ള വിഷയങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില അതൃപ്തി നേരത്തെ തന്നെ ഗവർണർ പ്രകടിപ്പിച്ചിരുന്നു. അതും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. നീലിമ, ലെസ്ലി, നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ അംഗീകാരം നൽകിയില്ല എന്ന രീതിയിലാണ് ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലെസ്ലി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രീതിയിൽ ഗവർണർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നോട്ട് വെച്ചു എന്നും അറിയുന്നു. മുഖ്യമന്ത്രി എപ്പോഴാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത്? ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായതായി ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. നാളെ നയപ്രഖ്യാപനം നടക്കുന്ന വേളയിലാണ്. ലെസ്ലി, എപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്? ഉച്ചയ്ക്ക് ശേഷമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഇതിനുശേഷം ആണ് ഈ വാർത്തകൾ പുറത്ത് വരികയും ചെയ്തത്. എന്തായാലും പേഴ്സൺ സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട അതിർത്തി മുഖ്യമന്ത്രിയെ ഗവർണർ അറിയിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ നടക്കുന്ന സഭയുടെ സഭാ ദിവസം തന്നെ നയപ്രഖ്യാപനം ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്വഴക്കം. ആ കീഴ്വഴക്കം സംബന്ധിച്ച വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. ലെസ്ലി, പ്രധാനമായും നിയമവിദഗ്ധർ അവരുടെ അഭിപ്രായം കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ട് വരുന്നുണ്ട്. അതായത്, നയപ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെതാണ്. നയപ്രഖ്യാപനം ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഒരു വിവേചന അധികാരം ഇല്ല എന്ന് തന്നെയാണ് ചില നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചനകളും നിയമവൃത്തങ്ങൾ നൽകുന്ന നിയമോപദേശങ്ങളും. ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഇനി എന്താണ് ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത്? നീലിമ, നിയമവശങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനത്തുള്ളത്. ആ സംസ്ഥാനത്തിന്റെ നയപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നയപ്രഖ്യാപനമാണ് നടത്തുന്നത്. അത് ഗവർണർ നടത്തുന്നത് ആ വാക്കുകൾ തന്നെ നമുക്കറിയാം. നയപ്രഖ്യാപന വേളയിൽ എന്റെ സർക്കാർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പ്രസംഗം തന്നെ നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നയപ്രഖ്യാപനം നടത്തില്ല എന്ന് പറയാനുള്ള വിവേചനാധികാരം ഗവർണർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നിയമപരമായി ഉള്ള വശം. ശരി, ലെസ്ലി, നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ലെസ്ലി റിപ്പോർട്ട് ചെയ്യുന്നത്.